ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. എൻ്റെ വീട്ടിൽ ഇനിയും ഒരു സക്സസ് സെലിബ്രേഷൻ്റെ ഒരു ഒരു മൊമെൻറ്റോ കൂടെ വരുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. എൻ്റെ എനിക്ക് തോന്നുന്നു ജോ ആൻജോ ആണെങ്കിലും അരവിന്ദരാണെങ്കിലും ഒക്കെ ഞാൻ ഇവിടെയാണ് സക്സസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു മൊമെൻ്റാണ് ഇപ്പോൾ തിരിച്ച് ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ. ഗുരുവായൂർ അമ്പലനടയിലെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ ഫോർ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അവരുമായിട്ട് പിന്നെയും അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. മുകേഷ് സാർ, സാറ ചേട്ടൻ എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ. വിപിൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ പറയണ്ടല്ലേ, വിപിൻ ചേട്ടൻ ജ്യോത്സ്യനാണെന്ന് തോന്നുന്നു പുള്ളി. എല്ലാ സിനിമയും ഇറങ്ങുന്നതിന് മുന്നേ ആ സിനിമ സക്സസ് ആവും എന്ന് ഇത്രയും ഉറപ്പുള്ള ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇപ്പം ബേസിലോട് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും സംശയം പറഞ്ഞാൽ തന്നെ അത്രയും കോൺഫിഡൻസ് ഉണ്ടായി. ഇപ്പം വാഴ റിലീസിന് മുന്നേ ഞാൻ ചോദിച്ചപ്പോഴും അതേ കോൺഫിഡൻസോടുകൂടി ആ സിനിമ സക്സസ് ആവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം ഇനി മുതൽ എല്ലാവരും മലയാള സിനിമയിൽ എല്ലാവരും സിനിമ എടുക്കുന്നതിന് മുന്നേ, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ പുള്ളി ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു നല്ല നല്ലൊരു ഇതാണ്, നല്ല മികച്ച നല്ലൊരു മനുഷ്യനാണ് ചേട്ടൻ. അപ്പോൾ എനിക്ക് ഈ സിനിമ ഇപ്പം എല്ലാവരും പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ഫാമിലി ഫീലുള്ള സിനിമയാണ്. എല്ലാവരും ഈ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും, ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും നമുക്കൊരു ഫാമിലിയായിട്ട് ഫീൽ ചെയ്യുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അവരുടെയൊക്കെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. രാജുവേട്ടൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. സെറ്റിൽ ഞങ്ങൾ അധികം സംസാരിച്ചിട്ടില്ല, പക്ഷേ പ്രൊഡക്ഷൻ ഞങ്ങൾ പ്രൊമോഷൻസിനാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അത്രയും സ്പോട്ടായിട്ട് ആ പ്രൊമോഷൻസ് മുഴുവൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിന്നു. ഞങ്ങൾക്ക് വേണ്ടി അത്രയും സപ്പോർട്ടീവായിട്ട് ഞങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾക്ക് പോലും ചിരിച്ചു തന്ന് ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന രാജാവിന് ഒരുപാട് ഒരുപാട് താങ്ക് യു. ബേസിലായിട്ട് പോയാ വീട്ടിൽ പോയാ ബേസിലായിട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഭയങ്കര അടുപ്പം തോന്നുന്ന ആൾക്കാരോടാണ് നമുക്ക് ഏറ്റവും അധികം കളിയാക്കാൻ പറ്റുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കാൻ പറ്റുന്നതും ഒക്കെ. അപ്പം അങ്ങനെ ഒരാളായിട്ട് ഞങ്ങളുടെ കൂടെ ഏറ്റവും ഒരു സ്പോട്ടായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു. പിന്നെ ഇപ്പം വാഴ ബോയ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ഗുരുവായൂർ അമ്പലനടയിൽ ബോയ്സ് എല്ലാവർക്കും, അവര് ഈ പറഞ്ഞു നമുക്ക് കൊറേ ദിവസം ഷൂട്ടിംഗ് സെറ്റില് ഈ എല്ലാ എന്റർടൈൻമെന്റും അവരാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. അശ്വിൻ വന്നിട്ടില്ല, അശ്വിനുമുണ്ട് ഇവരുടെ കൂട്ടത്തില്. അനശ്വര എന്റെ പാർട്ണർ ഇൻ ക്രൈം എന്ന് പറയാം. ഞങ്ങൾ രണ്ടുപേരുമാണ് സെറ്റിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടാവുക. എനിക്ക് ഒരു ഈ പറഞ്ഞതുപോലെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അനിയത്തിക്കുട്ടിയാണ് ആള്. അപ്പൊ അവളെ എനിക്ക് ഈ സിനിമയാണ് തന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. തിരിച്ചും എല്ലാവർക്കും ഈ സിനിമയിൽ വർക്ക് ചെയ്ത, ഞങ്ങളോട് വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ദീപുചേട്ടൻ്റെ കൂടെ എനിക്ക് മൂന്നാമത്തെ സിനിമ അല്ലേ, മൂന്നാമത്തെ സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞു തിരിച്ച് എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ജഗദീഷ് ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ, പഴു ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഋഷാദ് കാ, കുഞ്ഞികൃഷ്ണ മാഷ് എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നല്ല ടൈമും ഞാൻ കുറേ സമയം പറയേണ്ടത് എന്തൊക്കെയാ അവിടെ നിന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ ഒക്കെ മറന്നുപോയി. അപ്പോ ഗുരുവായൂർ അമ്പലനട എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ ഭയങ്കര ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ്. എന്നെ ഫസ്റ്റ് ഈ പടത്തിലേക്ക് വിളിക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഓടി ഒന്ന് നോക്കാതെ ചെയ്തൊരു സിനിമയാണിത്. അപ്പം നമ്മളൊരു എന്നോട് ഫസ്റ്റ് കഥ പറയാൻ വേണ്ടി ഒരു വിവരട്ട വിളിക്കുമ്പോൾ പറയണത് നമുക്ക് അടിച്ചുപൊളിച്ച് ഒരു 20-30 ദിവസം ഷൂട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ അതുപോലെ 30 ദിവസം നമ്മൾ അടിച്ചുപൊളിച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അതേപോലെ ഒരു ഫാമിലി പോലെയാണ് എനിക്കിത്, എസ്പെഷ്യലി ബിക്കോസ് നമ്മൾ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഞാൻ ബാക്കി ചില ഇന്റർവ്യൂസിനൊക്കെ പോകുന്ന സമയത്ത് ചിലവരോട് ചോദിക്കും, ഇത്രയും സീനിയേഴ്സിൻ്റെയും കൂടെയും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തതാണ്, എന്താണ് ഗുരുവായൂർ പഠിച്ചതെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത് നല്ലൊരു തുലുക്കെട്ടിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പുറത്തുനിന്ന് കളിയാക്ക, ഇപ്പുറത്ത് കളിയാക്കാതെ അവരെ കളിയാക്കുക, എല്ലാവരും എന്നെ ഡയറക്ടർ കളിയാക്കുക, അങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്തും എനിക്കൊരു കളിയാക്കി കിട്ടി, ഭയങ്കര തുലിക്കെട്ടി കിട്ടിയ ഒരു സിനിമയായിരുന്നു എനിക്ക് ഗുരുവായൂർ അമ്പലനട. സോ അതിന് ഗുരുവായൂർ അമ്പലനട കമ്മിറ്റിയോട് നന്ദി പറയുന്നു.
പിന്നെ ഒരു ബഞ്ച് ഓഫ് ഗുഡ് പീപ്പിളിന്റെ കൂടെ എനിക്കിത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യം. പിന്നെ രാജേട്ടൻ, സുപ്രിയ മാം, പിന്നെ ഡിഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോ എനിക്ക് എന്റെ എല്ലാ സമയത്തും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പാടി നിൽക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഒന്നും പഠിക്കാനില്ല ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടിയെത്തി വന്നിരുന്ന ഒരാളാണ് ഡിഗ്ലേജ്. പിന്നെ ബേസിലേട്ടൻ, എല്ലാ നെഗ് സിറ്റുവേഷനിലും അനാവശ്യ പോസിറ്റിവിറ്റി വരുന്ന പോസിറ്റിവിറ്റിയുടെ നിറകുടം, താങ്ക് യു സോ മച്ച്. അപ്പം അങ്ങനെ ഒരു നല്ല കുറെ ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഇപ്പം പടം റിലീസ് കഴിഞ്ഞ് ഇവിടെ ഒരു റിസപ്ഷന് നിൽക്കുന്ന ഒരു ഫീൽ പോലെ തന്നെ ഉണ്ട് സക്സസ് ആയിട്ട്. അപ്പൊ താങ്ക് യു എല്ലാരും വന്നതിന്, താങ്ക് യു എല്ലാരും ഫുഡ് കഴിച്ചിട്ട് പോവാ, ഞാൻ കഴിക്കാൻ ഇരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.